നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പത്താം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് ചൊവ്വ എന്ന് പറയുമ്പോൾ ശരിക്ക് ശുഭഗ്രഹമല്ല പാപഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ ഇന്നത്തെ നക്ഷത്രവും അനിഴം നക്ഷത്രമാണ് നക്ഷത്രം ശുഭ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം വളരെ ശുഭപ്രദമായ നക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ് ഒക്കെ പോലും ഇന്നത്തെ ദിവസം ചൊവ്വാ ദിവസമാണ് ചൊവ്വയ്ക്ക് വലിയ പ്രാധാന്യമുള്ളത് ചൊവ്വ ശത്രുഗ്രഹമാണ് എപ്പോഴും നെഗറ്റീവ് എനർജി കൂടും പ്രത്യേകിച്ച് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ശത്രുഗ്രഹങ്ങൾ ശത്രുത വർധിക്കാനുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശത്രുതയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഉദാഹരണം നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥലം അവിടെ കൂടെ ഉള്ള ജോലിക്കാരാവട്ടെ മേലുദ്യോഗസ്ഥരാവിട്ട് നമ്മൾ ചെയ്യുന്നതിനെ ഉൾക്കൊള്ളാതെ വരികയും നമ്മളിലേക്ക് കുറ്റം ആരോപിക്കാനും ഇടവരുന്ന ദിവസമാണ് നമ്മളെന്ത് ചെയ്യണം അത് നമുക്ക് ഇന്ന ദിവസം ഇതൊക്കെ വണ്ടാവും എന്ന് നേരത്തെ അറിയുന്നത് കൊണ്ട് നമ്മൾ വക വയ്ക്കാതെ പോകണം നമ്മളതിനെ ശ്രദ്ധിക്കാൻ പോവരുത് അതിനെ പ്രതികരിക്കാൻ പോവരുത് നമുക്ക് വിഷമമൊക്കെ ഉണ്ടാവാം എന്നാലും നമ്മൾ അത് സഹിച്ചു പോകുമ്പോൾ അവരിൽ നമ്മളുടെ ശത്രുത കുറയും നമ്മൾ പ്രതികരിക്കുകയാണെങ്കിലോ നമുക്ക് നമ്മുടെ ഭാഗത്തായിരിക്കും ന്യായം പക്ഷേ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ ശത്രുതയ്ക്ക് വഴിതെളിക്കും അത് പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ശത്രുത വെച്ച് പെരുമാറാനിട വരും അത് നമ്മൾ വളരെ മനസ്സിലാക്കി ഇന്നത്തെ ദിവസം പോകണം അതേപോലെ തന്നെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ബർത്ത് ഡേയിലൂടെ കാണുന്നത് വാർഷിക ഫലത്തെയാണ് ചിന്തിക്കണേ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ബർത്ത്ഡേ വന്നിട്ടുള്ള അനേഴ് നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം അത്ര കണ്ട് സപ്പോർട്ടീവല്ല എന്ന് പ്രകൃതി മാതാവ് കാണിച്ചു തരുന്നതാണ് ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങളിലൂടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു വർഷക്കാലം വളരെ സൂക്ഷിക്കണം എന്തൊക്കെ കാര്യത്തെ സൂക്ഷിക്കണം ആക്സിഡൻ്റ് ഉണ്ടാവാം അപ്പോൾ വാഹനമൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം തീപ്പൊള്ളലേക്കാം അപ്പോൾ അടുക്കള പണി ചെയ്യണവർ സൂക്ഷിക്കണം കൂടുതലായിട്ട് അതേപോലെ തന്നെ സർജറിക്ക് വിധേയമാവാം അപ്പോൾ ചെറിയ സുഖാവസ്ഥകളെല്ലാം വന്നാൽ വച്ചുകൊണ്ടിരിക്കരുത് പിന്നെ ശത്രുക്കളുടെ എണ്ണം കൂടാൻ കേസ് വഴക്ക് ഇവയെല്ലാം വർദ്ധിക്കാം കുടുംബത്തിലാവട്ട് അല്ലാതെ ആവട്ടെ അപ്പോൾ ഈ ഒരു വർഷക്കാലവും ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കിതിനെ ഓവർകം ചെയ്ത് പോകണം അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം ഒരു വർഷക്കാലവും നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രണ്ട് മൂന്ന് പ്രതിവിധികൾ ചെയ്യണം ഒന്ന് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ക്ഷേത്രത്തിൽ പോയി പസ്മാഭിഷേകമോ പഞ്ചാമൃതാഭിഷേകമോ അർച്ചനയോ നടത്തണം നമുക്ക് വേണ്ടി ആരെങ്കിലും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ചെയ്യട്ടെ രണ്ട് ചൊവ്വാഴ്ച വ്രതത്തോടു കൂടി ഇരിക്കണം ചൊവ്വാഴ്ച നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി കയറാതിരിക്കാൻ വേണ്ടി പോസിറ്റീവ് ഒരു സംരക്ഷണം ഉണ്ടാക്കി എടുക്കുന്നതാണ് രക്ഷ സുബ്രഹ്മണ്യ യന്ത്രം യന്ത്രവും അസുഖമോ അസ്വസ്ഥതയോ ശത്രുതയോ വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരീ യന്ത്രവുമായി ചേർത്ത് ദേഗരക്ഷ ധരിക്കണം അതേപോലെ നമുക്ക് ചൊവ്വാഴ്ച വ്രതത്തോടു ഇരിക്കണം അപ്പോൾ ഈ ദേഹരക്ഷ കെട്ടി ധരിക്കണം അതുപോലെ പ്രാർത്ഥിക്കണം ശരിക്ക് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ച് പോവുക അല്ലെങ്കിൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചോളുക ഇത് ചെയ്ത് പോകുമ്പോൾ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ല ദിവസമല്ല എന്ന് പറഞ്ഞു ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങിയേ തീരുവുള്ളൂ രാഹുകാലം നോക്കി യാത്ര തിരിക്കണം രാഹുകാല സമയം ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത് മൂന്ന് മണി നാല് മൂന്ന് മണി മുതൽ നാലര വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇന്നത്തെ രാഹുകാല സമയം വരണത് മൂന്ന് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് തൊട്ട് രാഹുകാലം രാവുകാലം ഉള്ളൂ നാല് മണി അമ്പത്തിനാല് മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് ഈ സമയത്ത് സുപ്രധാനമായ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര തിരിക്കരുത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ബാധകമല്ല യാത്രയ്ക്ക് അതിവരെ തുടങ്ങുന്നതിനാണ് പ്രാധാന്യം അതുപോലെ രണ്ട് സമയങ്ങളാണ് എല്ലാ ദിവസവും കൊള്ളാത്ത സമയങ്ങൾ അതൊന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് അതിന് ശക്തി കൂടുതലാണ് രണ്ട് സമയങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഗുളികകാലവും മറ്റൊന്ന് യമഖണ്ഡകാല സമയവും അതിൽ ഗുളികകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെയും യമഖണ്ഡകാല സമയം വരുന്നത് ഒമ്പത് മണി ഇരുപത് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി ഇരുപത് മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത് ഇന്നത്തെ ദിവസം നമുക്ക് നല്ലതല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഇന്ന് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതും അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൽ ഒപ്പുവെക്കേണ്ടതായിട്ടും വരാം അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അഭിജിത് മുഹൂർത്തത്തെ തിരഞ്ഞെടുക്കണം അഭിജിത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങളെയും സഹായിക്കുന്ന മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം ഈ സമയം വരുന്നത് പതിനൊന്ന് മണി അമ്പത്തി മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട് ഈ സമയം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ റെഡ് കളറിലുള്ള വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം ഇപ്പോൾ ചുവന്ന വസ്ത്രം അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ചുവന്ന ഒരു തുണി കയ്യിലുണ്ടാവണം അത് നമ്മളെ പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാനും നെഗറ്റീവ് എനർജിയെ അതിജീവിച്ച് പോകാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു ദോഷവും വരാതെ ശരിക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി Nam നമസ്കാരം